ഹായ് ഫ്രണ്ട്സ് നമ്മളെല്ലാവരും തന്നെ ഒരു ദാരിദ്ര്യം പിടിച്ചാൽ അതായത് പൂവർ ആയിട്ടുള്ളൊരു അവസ്ഥയിലായിരിക്കാം നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമുക്ക് എല്ലാവർക്കും ഒരു അവസ്ഥയിൽ ആയിരിക്കണം എന്നാണ് ആഗ്രഹം എന്നാൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം ഇത്തരത്തിലുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഒരു പൂവർട്ടി അവസ്ഥയിൽ അകപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇത് ഇതെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ റിച്ചായിട്ടുള്ള ആൾക്കാരും പൂവർ ആയിട്ടുള്ള ആൾക്കാരും പണത്തെ സംബന്ധിച്ച് അവർ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ക്ലിയർ കട്ടായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ലഭിക്കണം അപ്പോൾ അതിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇന്നേ ദിവസം നമ്മൾ തൊഴിച്ചൻ ടിപ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ താങ്കൾ തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം താങ്കൾക്ക് വളരെ വളരെ ആയിട്ടുള്ള കുറേ ഇൻസൈറ്റ്സ് ഈ ഒരു വീഡിയോയിലൂടെ താങ്കൾക്ക് ലഭിക്കുമെന്ന് നൂറ് ശതമാനം ഒരു കാര്യമാണ് തുമഞ്ച് ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി ഇന്ന ദിവസം റിച്ചായിട്ടുള്ള വ്യക്തികളും അതോടൊപ്പം തന്നെ പൂർ ആയിട്ടുള്ള വ്യക്തികളും പണത്തെ ഏത് രീതിയിലാണ് കാണുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പണം സമ്പാദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാ ജനതകളെയും നമുക്കൊരു നാല് കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവറായിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ ദാരിദ്ര്യം പിടിച്ച ഒരവസ്ഥയിലുള്ള ആൾക്കാർ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച് ആയിട്ടുള്ള വ്യക്തികൾ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മില്യനേഴ്സ് അതായത് ഒരു വൺ മില്യൺ ഡോളറെങ്കിലും ആസ് ആസ്തിയുള്ളവർ മില്യനേഴ്സ് എന്ന് പറയാം നാലാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബില്യനേഴ്സ് ഒരു വൺ ബില്യൺ ഡോളറെങ്കിലും ആസ്തിയുള്ള വ്യക്തികളെ നമുക്ക് ബില്യനേഴ്സ് കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൂറായിട്ടുള്ള വ്യക്തികൾ അവർ പണസമ്പാ പണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അവർ ഏറ്റവും കൂടുതൽ അവർ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരായിട്ട് എല്ലാവരായിട്ടും ഈ പണവായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഇത് ചെയ്യണമെങ്കിൽ അവർ സാധാരണ രീതിയിൽ ഈ പണം അതായത് മണി ഇതി ഇതിനെക്കുറിച്ചായിരിക്കും ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോണത് ഇതിൽ തന്നെ കൂടുതൽ സംസാരിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടബാധ്യതകൾ ലോണ് അവിടെ ബാധ്യത ഇവിടെ ബാധ്യത ഇങ്ങനത്തെ കുറേ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ഇവർ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം റിച്ച് റിച്ചായിട്ടുള്ള വ്യക്തികളിലേക്ക് നമുക്ക് വ വരുന്ന സമയത്ത് ഇവർ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ സാധ്യത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം അതായത് ഇവർക്ക് എവിടെ നിന്നെല്ലാം വരുമാനം കൂടുതൽ ഏൺ ചെയ്യുക അതിനെക്കുറിച്ച് അതായത് വരുമാനത്തെക്കുറിച്ചാണ് ഇവർ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ചാൻസുള്ളത് അതേസമയം ഒരു മില്യനെയർ ഒരു മില്യനറായിട്ടുള്ള ഒരു വ്യക്തി അതായത് വൺ മില്യൺ ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം ഒരു പത്ത് കോടി രൂപയുടെ ആസ്തിയുള്ളവർ മില്യനേഴ്സായിട്ടുള്ള ആൾ ആൾക്കാർ അവരെ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് വെൽത്ത് വെൽത്തിനെക്കുറിച്ചായിരിക്കും വെൽത്തിനെക്കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത് പിന്നെ ബില്യനേഴ്സ് അടുത്ത ലെവൽ അതായത് അതിസമ്പന്നരായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് വർത്ത് ഇപ്പം നമ്മളിപ്പോൾ മുകേഷ് അംബാനി അല്ലെങ്കിൽ അദാനി ഈ പറഞ്ഞ യൂസഫ് അലി ഇവരെല്ലാവരും അവരെ വെൽത്തിനെ കുറിച്ചല്ല കുറിച്ചെല്ലാവർ കൂടുതൽ ഇപ്പോൾ നമ്മൾ പേപ്പറിലെ എല്ലാം നമ്മൾ നോക്കുന്ന സമയത്ത് അവരുടെ നെറ്റ് വർത്ത് അവരുടെ നെറ്റ് വർത്ത് എന്താണ് എന്നതിനെ കുറിച്ചായിരിക്കും പേപ്പറിലെല്ലാം വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൂവർ റിച്ച് മില്ലിയനസ് ബില്ലിനസ് ഇവരെല്ലാവരും ഈ പണമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അവർ ഇതിനെ കാണുന്നത് തന്നെ ഒരു ഡിഫറെൻ്റ് ആങ്കിളിലാണ് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സംബന്ധിച്ച് ഈ പുവറും പൂവറും പൂറായിട്ടുള്ള ആൾക്കാർ അവരെ ഏറ്റവും കൂടുതൽ അവരെന്താണ് ബൈ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലൈബിലിറ്റീസ് ലൈബിലിറ്റീസ് ആയിരിക്കുള്ളൂ അവരെ ഏറ്റവും കൂടുതൽ അതായത് അവർ എൻ ചെയ്യുന്ന വരുമാനം ഉപയോഗിച്ച് അവര് ലൈബിലിറ്റീസ് വാങ്ങിക്കൂട്ടാൻ വേണ്ടിയാണ് പൂർ ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പരിശ്രമിക്കാറുള്ളത് അതേസമയം റിച്ചായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അവര് എന്താണ് വാങ്ങിക്കൂട്ടാൻ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെപ്പോഴും വാങ്ങിക്കൂട്ടാൻ ശ്രമിക്കുന്നത് അസറ്റ്സ് അസറ്റ്സ് വാങ്ങിക്കൂട്ടാനാണ് ഇവർ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് അപ്പോൾ എന്താണ് ഇപ്പം ലൈബിലിറ്റീസും എന്താണ് ലൈബിലിറ്റി അല്ലെങ്കിൽ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇപ്പം ലൈബിലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇതിപ്പോൾ സപ്പോസ് ഇപ്പം താങ്കളുടെ ഒരു പോക്കറ്റാണ് എന്ന് വിചാരിക്കാം ഇതിപ്പോൾ താങ്കളുടെ ഒരു പോക്കറ്റാണ് ഈ പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്ക് പണം ഈ പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ പണം കൊണ്ടുപോകുന്നുണ്ടോ എന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എന്തെങ്കിലും ഒരു സാധനം അതിനല്ല ലൈബിലിറ്റീസ് എന്ന് പറയാം അതേസമയം അസറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ഒരു പോക്കറ്റ് ഉണ്ട് ഈ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഈ പോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വരുമാനം ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരുന്നുണ്ടോ അതിനെല്ലാം നമുക്ക് അസറ്റ് എന്ന് പറയാം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ സ്വന്തം ഇപ്പം ഞാനിപ്പോൾ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ വീട് ഞാൻ സ്വന്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വീട് ഈ വീട് എന്ന് പറഞ്ഞൊരു കാര്യം എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ ചെല തുക ചിലവഴിച്ചു കൊണ്ടേരിക്കും അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഞാൻ സ്വന്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതൊരു ആക്ച്വലി ഒരു ലയബിലിറ്റിയാണ് അതേസമയം ഞാനിപ്പോൾ ഒരു വീട് പണിത് വീട് പണിതതിന് ശേഷം ഞാൻ അത് റെൻ്റ് ഔട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം എന്നെ സംബന്ധിച്ച് അതൊരു അസറ്റാണ് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു വീട് ഞാൻ പണിതിട്ടു ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരു ക്യാപിറ്റൽ അപ്രീസിയേഷൻ ലഭിക്കും എന്ന് വിചാരിക്കാം അത് എന്നെ സംബന്ധിച്ച് അതൊരു അസറ്റാണ് അതല്ലേ ഇപ്പോൾ അല്ലെങ്കിൽ നാളെ എൻ്റെ പോക്കറ്റിലേക്ക് അത് പണം കൊണ്ടുവരും പക്ഷെ ഞാൻ സ്വയം ഉപയോഗിക്കുന്ന ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിൽക്കാൻ ഒട്ടും തന്നെ സാധ്യതയില്ല അത്രയ്ക്ക് ഗതികെട്ടൊരവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ആ ഒരു വീട് വിൽക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വന്തമായിട്ട് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇപ്പം ഞാനൊരു കാർ മേടിച്ചു അത് എന്നെ സംബന്ധിച്ച് ലൈബിലിറ്റീസാണ് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്തു ചെയ്യും അവർ അസറ്റ് വാങ്ങിക്കൂട്ടാൻ ശ്രമിക്കും പൂർ ആയിട്ടുള്ള ആൾക്കാർ ലൈബിലിറ്റീസ് വാങ്ങിക്കൂട്ടാൻ ശ്രമിക്കും ഇവിടെ നമ്മൾ അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂവർ ആൻഡ് മിഡിൽ ക്ലാസ് ഇപ്പോൾ പൂവർ ആൻഡ് പൂവർ ആൻഡ് മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന വരുമാനം അവർക്ക് കിട്ടുന്ന വരുമാനം ഡയറക്റ്റ് അവരെന്ത് ചെയ്യും ലൈബിലിറ്റി ലൈബിലിറ്റീസ് വാങ്ങാൻ വേണ്ടി അവർ ചെലവഴിച്ചുകൊണ്ടിരിക്കും അതായത് അവർക്ക് കിട്ടുന്ന വരുമാനം നേരെ പോണത് ലൈബിലിറ്റീസ് അതായത് അവരെ സംബന്ധിച്ച് അവർ ഈ കാറ് മേടിക്കാനായിരിക്കാം അവരുടെ വീട് മേടിക്കാനായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അവർ നേരെ വരുമാനം നേരെ കൊണ്ട് ലൈബിലിറ്റീസിലേക്ക് ചിലവഴിച്ചു കൊണ്ടിരിക്കും അതേസമയം റിച്ചായിട്ടുള്ള ആൾക്കാരെന്താ ചെയ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന വരുമാനം അവർക്ക് കിട്ടുന്ന വരുമാനം ആ ആ വരുമാനം ഉപയോഗിച്ച് അവരെന്ത് ചെയ്യും ആദ്യം അത് വച്ച് അവർ അസറ്റ് അസറ്റ് വാങ്ങും ഈ അസറ്റിൽ നിന്ന് അവർ ഒന്നുകിൽ അവർ പ്രോഫിറ്റ് അല്ലെ പ്രോഫിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഒരു ഇൻകം അവർ ജനറേറ്റ് ചെയ്യും ഈ ഇൻകം ഉപയോഗിച്ച് അവരെന്ത് ചെയ്യും അവർ ലൈബിലിറ്റീസ് വാങ്ങും ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആയിട്ടുള്ള ഒരു മിക്കവരും തന്നെ അവരായിരിക്കും ഏറ്റവും നല്ല കാർ യൂസ് ചെയ്യുന്നത് അവരായിരിക്കും ഏറ്റവും വലിയ വീട് യൂസ് ചെയ്യുന്നത് അപ്പോൾ പക്ഷേ അവരെ സംബന്ധിച്ച് അവരുടെ വരുമാനം നേരെ കൊണ്ടുപോയി ലൈബിലിറ്റീസിലേക്ക് മാറ്റുകയല്ല ചെയ്യുന്നത് അവർ ആദ്യം അവർ വരുമാനം നേരെ അസറ്റിലേക്ക് മാറ്റും ഇതിൽ നിന്ന് അവർ ഇപ്പം പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു വരുമാനം ജനറേറ്റ് ചെയ്യും ആ വരുമാനം ഉപയോഗിച്ചിട്ടാണ് ഇവര് ലൈബിലിറ്റീസ് വാങ്ങുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ വരുമാനം മെജോറിറ്റി ഈ അസറ്റ് വാങ്ങാൻ വേണ്ടി തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരുടെ അസറ്റ് ഇങ്ങനെ കൂടി 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 കൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഒരു അവസ്ഥയിലേക്ക് റിച്ച് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മാറണമെങ്കിൽ നമ്മൾ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മെത്തേഡിൽ അതായത് എൻ്റെ വരുമാനം നേരെ ഉപയോഗിച്ച് ലയബിലിറ്റീസ് വാങ്ങുന്ന ആ ഒരു മെത്തേഡിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വലിയൊരു മാറ്റം നമ്മൾ വരുത്തണം ഇപ്പോൾ പണ്ട് പണ്ടിപ്പോൾ ഞാനും ചെയ്തുകൊണ്ടിരുന്നെച്ചാൽ അതേ രീതിയിലാണ് എൻ്റെ വരുമാനം മൊത്തം ഉപയോഗിച്ച് ഞാൻ ലൈബിലിറ്റീസാണ് വാങ്ങിക്കൊണ്ടിരുന്ന വെച്ചത് എന്നാൽ ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വരുമാനത്തിന് ഏകദേശം ഇപ്പോൾ എനിക്കിപ്പോൾ സപ്പോസ് നൂറ് രൂപ എനിക്ക് വരുമാനം ഉണ്ടെങ്കിൽ നൂറ് രൂപ വരുമാനം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അമ്പത് ശതമാനം അതായത് ഫിഫ്റ്റി റുപ്പീസ് ഞാൻ നേരെ അലോക്കേറ്റ് ചെയ്യുന്നത് അസറ്റ് അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക അപ്പോൾ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എൻ്റെ വരുമാനത്തിന് അമ്പത് ശതമാനം ഞാൻ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്കറിയാം നാളെ എനിക്ക് ഇതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വരുമാനം ഈ അസറ്റ് ഉപയോഗിച്ച് തന്നെ എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയാം പിന്നീട് ഇൻ ഫ്യൂച്ചറിൽ എൻ്റെ മനസ്സിൽ ഈ അസറ്റ് ഉപയോഗിച്ച് ഇനി ലയബിലിറ്റീസ് വാങ്ങുന്ന ഇപ്പം നിലവിൽ ആ ഒരു ലെവലിലേക്ക് തന്നെ എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ഞാനിപ്പോൾ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പം എൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഫിഫ്റ്റി ഞാൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഒരു റിച്ച് റിച്ചായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ ഒരു ഫോർമുല ഈ ഒരു ഫോർമുല നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ എത്രത്തോളം സാധിക്കുന്നു അത്രത്തോളം അത്രത്തോളം അതായത് ഈ വരുമാനത്തിൻ്റെ എത്ര ശതമാനം നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നു ഇപ്പം ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് തുടക്കത്തിൽ ഒന്നും അമ്പത് ശതമാനം ഒന്നും പറ്റില്ലായിരുന്നു കാരണം ഞാൻ എടുത്ത് ഓൾറെഡി എടുത്തുവച്ചിരുന്ന് വെച്ചാൽ കുറേ ലൈബിലിറ്റീസും കുറേ കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഫൈവ് പെർസെൻറ്റേജ് മറ്റുള്ളായിരുന്നു അതിന് ശേഷം ടെന്നാക്കി ഇപ്പോൾ ട്വൻറ്റി ആക്കി തേർട്ടി ആക്കി ഫോർട്ടി ആക്കി ഇപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജും അധികം താമസിക്കാതെ ഒരു സെവൻറ്റി സെവൻ്റി ഫൈവ് പെർസെൻറ്റേജിലേക്ക് എനിക്ക് മാറ്റാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ വേഗത്തിൽ തന്നെ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായിരുന്നെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം എല്ലാ മാസവും എന്നോളം വളരെ റെലവൻ്റ് ആയിട്ടുള്ള പല ടോപ്പിക്സിനെ ബേസ് ചെയ്ത് ഇപ്പം ഞങ്ങളെ നിക്ഷേപകർക്ക് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് വെബിനാർ ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ താങ്കൾക്ക് വേണമെങ്കിൽ താങ്കളൊരു റിലേഷൻഷിപ്പ് മാനേജറായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ താങ്കൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം ഞങ്ങളുടെ നിക്ഷേപ സംബന്ധമായ സേവനങ്ങളെക്കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ താങ്കൾക്ക് വാട്സപ്പ് വഴിയോ കോൾ ചെയ്തോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തൊണ്ണിച്ചൻ്റെ ഡിസിലെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബസ്